ഹലോ, നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അസലിലെ രണ്ട് അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്ന് സ്പോർട്സ് ടു മലയാളം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്സ്ക്ലൂസീവ് ആയുള്ള ഒരു അപ്ഡേറ്റ് കൂടിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ വിളിച്ചത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ കോച്ചായുള്ള എൽക്കോ ഷട്ടൂരി ഇന്ത്യൻ സൂപ്പറിലെ അനാലിസിസ്റ്റായി ഈ വർഷം ഉണ്ടായ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ അദ്ദേഹം തന്നെ ഒഫീഷ്യലായി പറഞ്ഞു ഇതിൻ്റെ അവസാനത്തെ അനാലിസ് ആയിരിക്കുമെന്നും എന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നു മുതലുള്ള റൂമറുകളാണ് എൽക്കോ ഷട്ടൂരി ഇനി ഏതെങ്കിലും പുതിയ ക്ലബ്ബുകളിൽ കോച്ചായിട്ട് വരുമോ എന്ന് പറഞ്ഞ റൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും ബംഗളൂർ എഫ് സിക്കും ഇപ്പോൾ കോച്ചുകളില്ല. അതുകൊണ്ട് തന്നെ എൽക്കോ ഷട്ടൂരി അവരുടെ കോച്ചായി വരുമോ എന്ന് പറഞ്ഞു. കൂടാതെ ബംഗളൂരിലേക്ക് അദ്ദേഹം വരുന്നു പറഞ്ഞ റൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ളൊരു സന്തോഷ വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യൻ പ്ലെയേഴ്സിനെ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു പറഞ്ഞാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു പുതിയ താരത്തെ, ഒരു ഇന്ത്യൻ താരത്തെ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ. നേരത്തെ അണ്ടർ 17 ലോകകപ്പിൽ കളിച്ചുള്ള അനികേത് ജാദവ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന റൂമർ ഉണ്ടായിരുന്നു. ഇത് IFTW പോലുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു താരം വരുന്നതെന്ന് കണ്ടറിയണം. എന്തായാലും ഒഫീഷ്യൽ റിപ്പോർട്ടും കാര്യങ്ങൾക്കും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായുള്ള ഒരു ന്യൂസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ ബെല്ലൈക്കൺ വിളിച്ചത് നോട്ടിഫിക്കേഷൻ ഉണ്ട്.